അതെ മായയാണ്. മാനേജർ കൃഷ്ണ സാർ മനുവിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞായിരുന്നു. വന്നോളൂ. പിന്നെ അവന്റെ ചൂട് കാരണം ഈ ഓഫീസിൽ രണ്ട് എ സി ആണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. തമാശയുണ്ട്. Yes, come in. Sir, ഞാനൊരു കാര്യം ചോദിച്ചു. സാറിന് വിഷമം തോന്നരുത്. എന്താണ് കാര്യം? പക്ഷേ ഇരിക്കുക പറയൂ. ഞാൻ ഈ ഓഫീസിൽ ആരാ? ഇതെന്താ ഇപ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്? സാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു സാർ. എൻ്റെ രാകേഷ്, ഇത്തരം സില്ലി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത്. രാകേഷിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നേരെ ജോയി ചോദിക്കും. സാർ, ഓഫീസിൽ പുതുതായി ഒരാൾ വന്നു, അതിനെ ലേറ്റായിട്ടാണ് അറിയിച്ചത്. അത് പോട്ടെ എന്ന് വെക്കാം. ഇത് ആ കുട്ടീനെ മനു മാത്രമായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നത് ശരിയില്ല. രാകേഷെ, ഇവിടെ വരുന്ന പെൺകുട്ടികളെ മുഴുവൻ രാകേഷിനെ ട്രെയിൻ ചെയ്യിക്കാൻ തരാമെന്ന് വല്ല നിയമമുണ്ടോ? അല്ല, കഴിഞ്ഞ തവണ ഞാനല്ല സാർ മീരനെ ട്രെയിൻ ചെയ്യിപ്പിച്ച്. ആ രാകേഷിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തവണ മീരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെങ്കിലേ ഇത്തവണ മായ മനു ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. സാർ, ഈ കാര്യത്തിൽ മനുവിനെക്കാട്ട് കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കാണ്. അത് സാറിന് അറിയാലോ. ഇക്കാര്യത്തിൽ രാകേഷിനാണ് എക്സ്പീരിയൻസ് കൂടുതലെന്ന് എനിക്കറിയാം. തൽക്കാലം രാകേഷിന്റെ ഈ എക്സ്പീരിയൻസ് കമ്പനിക്ക് ഇപ്പം ആവശ്യമില്ല. ഓഹോ, അപ്പോൾ എന്നെ കൊണ്ട് കമ്പനിക്ക് ഒരു പ്രയോജനം ഇല്ലാന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പിന്നെ സാർ എന്നെ പിരിച്ചുവിട്ടോളൂ. അതിന് നല്ലത് രാകേഷ് സ്വയം അങ്ങ് പിരിഞ്ഞു പോകുന്നതായിരിക്കും. രാകേഷിനെ പിരിച്ചു വിട്ടാൽ രാകേഷിന് മറ്റൊരിടത്ത് ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് കിട്ടാനുള്ള കോമ്പൻസേഷനും കിട്ടാൻ പാടായിരിക്കും. സ്വയം പിരിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓ, അപ്പോൾ സാറിനോ എന്നെ പിരിച്ചു വിടണമെന്നാണല്ലേ ആഗ്രഹം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രാകേഷ്. ഞാൻ പറയാത്ത കാര്യം എൻ്റെ തല വെച്ച് കിട്ടാൻ നോക്കരുത്. എന്നാൽ പിന്നെ സാറിൻ്റെ ജോലിയാണ്. ഞാൻ ശല്യം ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം എന്നാ റിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓഹോ, അപ്പൊ സാറിന്റെ രാജിക്കത്തിന് ഒരു കട്ട വെയിറ്റിംഗ് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. എന്നാല് പറയും, ഞാൻ തമാശിച്ചതാണ്. ഞാൻ രാജിവെക്കാൻ പോകുന്നില്ല. എനിക്കതിലൊരു ഉദ്ദേശമില്ല. ഓഹോ, ആ ശരി ശരി. മന രാകേഷേ, ഇതിന്റെ അപ്പുറം ഉള്ളവനെ വരച്ച വരെ നിർത്തിയിട്ടുള്ളവനാണ് ഞാൻ. ഓ, എന്റെ അടുത്ത് നിന്റെ കളി. അയ്യാ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, ഇവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കേ, എന്താണ് ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഓക്കേ, അതായത് ഇവിടെ ഇപ്പം നിലവിൽ പുരുഷ തൊഴിലാളികൾ മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യേണ്ടത്? സീമയ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്തോട്ടെ. ആക്ച്വലി നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെയിൽ സ്റ്റാഫാണ് ഉള്ളതെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കാരണം നമ്മുടെ ബ്രാഞ്ച് ഒന്ന് ഇവിടെ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെതായുള്ളൊരു സമയമെടുക്കും. പിന്നെ ഇവിടെ ഏകദേശം ഇവിടെ ഒരു 20-25 സ്റ്റാഫോളം ഒരുമിച്ച് ഒരേ സമയം വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുന്നതും അതേപോലെ തന്നെ അവർക്കുള്ളൊരു മുൻഗണന കൊടുക്കുന്നതും. ഓക്കെ. ആ പിന്നെ നിലവിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെ ബന്ധപ്പെടുന്നുള്ളൂ അല്ലേ? നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു മാനേജറുണ്ട്. മാനേജറുമായിട്ട് ബന്ധപ്പെടാം, കംപ്ലയിൻറ്റ് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസിൽ ഒരു വുമൻ സെല്ല് തന്നെയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പരിഹരിച്ചിരുന്നായിരിക്കും. മറ്റെന്തെങ്കിലും? പിന്നെ ഇവിടെ എംപ്ലോയീസ് തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? എംപ്ലോയീസ് എല്ലാവരും നല്ല വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ്. അല്ല, ഒരിക്കലും അല്ല. എന്താടാ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം കുട്ടി? ഇവൻ പറയുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ഈ ഓഫീസ്. ഹരിത കോമള ശ്യാമള ഭംഗിയുള്ള ഓഫീസ് ഒന്നുമല്ല.
ഇവിടെ അത്യാവശ്യം പണിയും പാരവും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കുട്ടിക്ക് ഇവിടെ ജോയിൻ ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിട്ട് കേറിയാ. ചേട്ടാ നീ ഓരോന്ന് ആവശ്യമില്ലാത്ത പണ്ട് അവളെ ടെൻഷൻ ആക്കില്ല കേട്ടോ. ആ കുട്ടിയുടെ മോൻ കണ്ടോ നീ ഇവിടെ എന്ത് പാരപണി എന്നാണ് പറയുന്നത് നീ? നിനക്ക് അറിയില്ലല്ലേ കുട്ടി, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടുകാരാണെന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കും, എന്നിട്ട് നമ്മുടെ പിറകിൽ ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. പിന്നെ ഹെഡ് ഓഫീസിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി പലരും ഇവിടെ കുറെ കളികൾ കളിക്കുന്നുണ്ട്. അതിനിവിടെ ആകെ രണ്ടുപേരല്ലേ ഉള്ളൂ, കൃഷ്ണ സാറിനെയാണോ അതോ മനുവിനെയാണോ രാകേഷ് ഉദ്ദേശിച്ചത്? അത് പോകെ പോകെ മായ്ക്ക് മനസ്സിലായിക്കോളും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ ശരി. അതെന്താ രാകേഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? ശരിക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പറയുന്നൊക്കെ വിശ്വസിക്കാൻ നിന്ന് മായ, നിനക്ക് ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? മായ മായ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഓഫീസിൽ അതിന് മാത്രം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? അവൻ റിസൈൻ ചെയ്ത പോയിക്കൂടെ? അതും ശരിയാണ്, പക്ഷെ എന്നാലും ഇതൊക്കെ ഇപ്പൊ തന്നെ രാകേഷ് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. അത് നിമിഷം നിമിഷം മൂഡ് മറന്ന വികാര ജീവനാണ് അവൻ. സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഏൽപ്പിക്കാത്തതാണ് അവൻ്റെ പ്രശ്നം. എന്നെയാണല്ലോ അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ രാകേഷിനെ ഏൽപ്പിക്കാത്തതിന് എന്തിനാ രാകേഷിന് ദേഷ്യം വരുന്നത്? മായ കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. മായ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, കൃത്യസമയത്ത് ഓഫീസിലേക്ക് വരിക, കമ്പനി പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യുക, സ്വന്തം കാര്യം നോക്കി പോവുക, ഇത്രേ ഉള്ളൂ. കൂടുതൽ ആ കാര്യങ്ങളൊന്നും ആല തലച്ച് തലയ്ക്ക് ആലോചിച്ചിട്ട് ചുമ്മാ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ ചോദിച്ചാ മനസ്സിലായി. അത്രേ ഉള്ളൂ. വെൽക്കം ടു അവർ കമ്പനി.